ഇവിടെ സന്നിഹിതരായിട്ടുള്ള സി എൻ ജയദേവൻ എം പി, ബഹുമാന്യരായിട്ടുള്ള എം എൽ എമാർ. ശ്രീ ശുചിട്ടാൽ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല, മറിച്ച് ചില കരാറുകൾ നമ്മുടെ ന്യൂസ് പ്രിന്റ് പോലെയുള്ള സ്ഥാപനങ്ങളുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് തന്നെ അവർക്ക് അസംസ്കൃത സാധനങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. അതിനാവശ്യമുള്ളവ കഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വനം അത് വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതാണ് അടുത്ത ഒരു പരിപാടിയുണ്ട് എന്ന ബഹുമാനപ്പെട്ടവരെയും 25 വർഷത്തെ അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാര വേളയിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. കഴിഞ്ഞ 1000 ദിവസങ്ങളിലായി കേരളത്തിലെ എല്ലാ മേഖലകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദം അനന്യമായ എന്ന പദം അന്വർത്ഥമാക്കുവാനുള്ള വലിയ ശ്രമമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ബദൽ വികസന സങ്കല്പത്തിന്റെ ദാർശനിക തലം പരിസ്ഥിതി ഇണങ്ങിയ ജനകീയ വികസനം എന്നതാകുമ്പോൾ ആ സങ്കല്പത്തിൽ ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ഒരു പദ്ധതിയായി ഈ പുത്തൂർ പാർക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പരിസ്ഥിതി ഇണങ്ങിയ ജനകീയ വികസനം ഇതിലൂടെ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ അത് കേവലമായ ഒരു വികസന പ്രക്രിയ എന്നതിനപ്പുറം രാജ്യത്തിന് മാതൃകയായ ലോകത്തിന് മാതൃകയായ ഒരു വികസന പ്രക്രിയയാണ് എന്ന് മനസ്സിലാകും. അങ്ങനെ